ഗവർണർ സർക്കാർ ഏറ്റുമുട്ടൽ പുതിയ തലത്തിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. സർക്കാരിനെതിരെ അസാധാരണ വാർത്താ സമ്മേളനം നടത്തിയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും മറുപടി നൽകിയത്. ഗവർണർക്കെതിരെ മുഖ്യമന്ത്രിയുടെ കടുത്ത വിമർശനത്തിന് പിന്നാലെയാണ് ഗവർണർ വാർത്താ സമ്മേളനം വിളിച്ചത്. ചരിത്ര കോൺഗ്രസിൽ തനിക്കെതിരെ നടന്നത് അക്രമമാണെന്ന് തെളിയിക്കാൻ കൂടുതൽ ദൃശ്യങ്ങളും ഗവർണർ പുറത്തുവിട്ടു. വാർത്താ സമ്മേളനത്തിൽ ആദ്യം തനിക്കെതിരെ നടന്ന പ്രതിഷേധങ്ങളുടെ ദൃശ്യങ്ങളാണ് ഗവർണർ പുറത്തുവിട്ടത്. രാജ്ഭവൻ ചിത്രീകരിച്ച വീഡിയോ അല്ല പുറത്തുവിടുന്നതെന്നും സർക്കാരും മീഡിയകളും ചിത്രീകരിച്ച വീഡിയോയാണ് പുറത്തുവിടുന്നതെന്നും പറഞ്ഞുകൊണ്ടാണ് ഗവർണർ വാർത്താ സമ്മേളനം തുടങ്ങിയത് തന്നെ. ചരിത്ര കോൺഗ്രസിൽ നടന്നത് സ്വമേധയാ കേസെടുക്കേണ്ട സംഭവമാണെന്നും IPC പ്രകാരം ശിക്ഷിക്കപ്പെടണമെന്നും ഗവർണർ പറഞ്ഞു. ഗവർണറെ തടഞ്ഞാൽ 7 വർഷം തടവും പിഴയുമാണ് ശിക്ഷയെന്ന് ഗവർണർ പറഞ്ഞു. സ്വമേധയാ കേസെടുക്കേണ്ടതായിരുന്നു, അതുണ്ടായില്ല. കേസെടുക്കുന്നതിൽ നിന്ന് പോലീസിനെ അന്ന് തടഞ്ഞത് ഇന്ന് സർക്കാരിലുള്ള ഉന്നതനെന്നും ഗവർണർ ആരോപിച്ചു. IPC സെക്ഷൻ വായിച്ചു കേൾപ്പിച്ചായിരുന്നു ഗവർണറുടെ വിശദീകരണം. രാവിലെ ചീഫ് സെക്രട്ടറിയെ വിട്ട് സർക്കാർ അനുനയ നീക്കത്തിന് ശ്രമിച്ചെങ്കിലും ഗവർണർ വഴങ്ങിയില്ല. ചരിത്ര കോൺഗ്രസിൽ തനിക്കെതിരെ നടന്ന അക്രമത്തിൽ കേസെടുക്കുന്നതിൽ നിന്ന് പോലീസിനെ തടഞ്ഞത് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി KK രാഗേഷ് എന്നും ഗവർണർ ആരോപിച്ചു. വേദിയിൽ നിന്നും ഇറങ്ങി വന്നാണ് രാഗേഷ് പോലീസിനെ തടഞ്ഞതെന്നും തനിക്കെതിരെ നടന്നത് സ്വാഭാവിക പ്രതിഷേധമല്ലെന്നും ഇതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും വാർത്താ സമ്മേളനത്തിൽ ഗവർണർ പറഞ്ഞു. ഗവർണർക്കെതിരെ മുഖ്യമന്ത്രിയുടെ കടുത്ത വിമർശനത്തിന് പിന്നാലെയാണ് അസാധാരണ വാർത്താ സമ്മേളനം വിളിച്ചത്. മുഖ്യമന്ത്രി ഗവർണർക്കെതിരെ തിരിഞ്ഞതും അതിന് ഗവർണർ രാജ്ഭവനിൽ തന്നെ വാർത്താ സമ്മേളനം വിളിച്ച് മറുപടി പറഞ്ഞതും കേരള രാഷ്ട്രീയത്തിൽ സമാനതകളില്ലാത്ത പോർമുഖം തുറക്കുകയാണ്. ഗവർണർ സർക്കാർ പോര് ജനാധിപത്യത്തിന് ഭൂഷണമാണോ? സാമാന്യ ജനങ്ങൾ പോലും ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ഉന്നത സ്ഥാനത്തിരിക്കുന്നവർ പുനർവിചിന്തനം നടത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. ഗവർണർ ആ പദവി പൂർണ്ണമായും ദുരുപയോഗം ചെയ്യുന്നുവെന്നും വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്ത് RSS പ്രചാരകന്റെ ദൗത്യം നിർവഹിക്കുകയാണെന്നും വലിയ നിലവാര തകർച്ചയാണ് ഇതെന്നുമാണ് LDF കൺവീനർ EP ജയരാജൻ പ്രതികരിച്ചത്. വിമാനത്തിൽ മോശമായ പെരുമാറ്റത്തിന് വിലക്കേർപ്പെടുത്തിയ ആളാണ് ഭരണമുന്നണിയുടെ കൺവീനർ എന്ന് ഗവർണർ പത്രസമ്മേളനത്തിൽ പരാമർശിച്ചിരുന്നു. പ്രായത്തിനനുസരിച്ച പക്വതയോ വിദ്യാഭ്യാസത്തിനനുസൃതമായ പാകതയോ ഇല്ലാതെ വികാരജീവിയായി എന്തെല്ലാമോ വിളിച്ചു പറയുകയാണ് ഗവർണർ ചെയ്യുന്നത് എന്നാണ് EP ജയരാജന്റെ പ്രതികരണം. അതിനിടെ ലോകായുക്ത സർവകലാശാല നിയമ ഭേദഗതി ബില്ലുകളിൽ ഒപ്പിടില്ലെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തറപ്പിച്ചു പറഞ്ഞു. സ്വന്തം കേസിൽ വിധി പറയാൻ ആരെയും അനുവദിക്കില്ലെന്നും താൻ ചാൻസലറായിരിക്കെ സർവകലാശാലകളിൽ ഇടപെടൽ അനുവദിക്കില്ലെന്നും ഗവർണർ പറഞ്ഞു. മാനദണ്ഡങ്ങൾ ലംഘിച്ച് സർവകലാശാല നിയമനങ്ങൾ നടത്താൻ മുഖ്യമന്ത്രി ശ്രമിച്ചെന്ന് ഗവർണർ വെളിപ്പെടുത്തിയ സാഹചര്യത്തിൽ സത്യപ്രതിജ്ഞ ലംഘനവും സ്വജനപക്ഷപാതവും നടത്തിയ മുഖ്യമന്ത്രിക്ക് അധികാരത്തിൽ തുടരാൻ യോഗ്യതയില്ലെന്നും ചട്ടവിരുദ്ധ നിയമനങ്ങളിൽ അന്വേഷണം വേണമെന്നും KPCC പ്രസിഡന്റ് K.സുധാകരൻ പറഞ്ഞു. ഗവർണറെ പോലും ഭയപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയുമാണ് മുഖ്യമന്ത്രിയും സംസ്ഥാന സർക്കാരും ഭരിക്കുന്നത്. ക്രിമിനൽ സംഘങ്ങളാണ് ഇപ്പോൾ ഭരണം നിയന്ത്രിക്കുന്നതെന്നും സുധാകരൻ കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി KK രാഗേഷിനെ അറസ്റ്റ് ചെയ്ത് കേസ് രജിസ്റ്റർ ചെയ്യണമെന്നും സംഭവത്തെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നും BJP സംസ്ഥാന പ്രസിഡന്റ് K.സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. ഗവർണർ സർക്കാർ പോര് ഒരു ഭാഗത്ത്, ആരോപണ പ്രത്യാരോപണങ്ങളുമായി നേതാക്കൾ. കേരള രാഷ്ട്രീയം എങ്ങോട്ടാണ് പോകുന്നത്? Hey, Dims, it's confirmed. We're going on Saturday. What? Really? Yeah, 1 week. Are you serious? Yeah. Hey, thank you. Butter chicken, my God. Start with the soup first. Arvind. Arvind, are you okay? Arvind. Arvind, say something. Arvind!